السلام عليكم ورحمة الله وبركاته. هذا الشكت ما يا ترتشديانا يقول إسرائيل اتردت عنري كن. إسرائيل ل يدم وجهمن بريندد باو بطبره وديكين رتوعا نللاده. هذا ليه رسعرة ما يوري كوميدي عند تنه بريا. نال منيكور ليك أم بديب بندر تيري كنو. ركشة بدن مركب بدنيل بوي ركشة بدايا لنا. ഇതൊക്കെ ലോക ജനങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു കോമഡിയായി കാണുമല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ഈ 48 മണിക്കൂറിൽ തന്നെ വലിയ ആയുധബലമൊന്നുമില്ലാത്ത അതിശക്തരായി നിൽക്കുന്ന ഇസ്രായേൽ സൈനികന്മാർ നേരിട്ട് ഒന്നും അവർക്ക് ചെയ്യാൻ ഫലസ്തീൻ്റെ യോദ്ധാക്കളോട് ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഈ 48 മണിക്കൂറിൽ തന്നെ ഏകദേശം 9 പേരുകളെ കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും സൈനികരെ, പാവപ്പെട്ട ഏതെങ്കിലും ആളുകളെ പോയല്ല, ഏതെങ്കിലും പാവപ്പെട്ടവരെ അല്ലെങ്കിൽ കുട്ടികളെ പോയി ഇവിടെ വെച്ചതൊന്നുമല്ല. ഇതൊക്കെ വലിയ ഒരു തിരിച്ചടിയാണ് അതിന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ്റെ മക്കൾ വിജയിക്കാതെ തീർച്ചയായും അന്ത്യനാളുണ്ടാവുകയില്ല. ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വീടുകളൊക്കെ കാണുമ്പോൾ സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ദുഃഖം പ്രകടിപ്പിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാവുകയില്ല. തീർച്ചയായും അനുഭവിച്ച് തന്നെ ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് തന്നെ പോകേണ്ടി വരും. ചെറിയ 30 അതുപോലെ 25,000 രൂപ പോലെയുള്ള ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന യുദ്ധായുധങ്ങളെ തകർക്കുന്ന ആ ഒരു ധീരത അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പാവപ്പെട്ടവരാക്രമിച്ച്, പിഞ്ചു മക്കളെ ദ്രോഹിച്ച് അതൊരു യുദ്ധ വിജയമായി കാണുന്നെങ്കിൽ അതൊരു വിജയമെന്ന് പറയാമെന്നല്ലാതെ, അതല്ലാതെ നേർക്ക് നേരായിരിക്കണം, അങ്ങനെയുള്ള യുദ്ധമാകുമ്പോഴാണ് അതിന് വിജയമെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ ഔദ്യോഗികമായ റിപ്പോർട്ട് പറയുന്നത് അവർക്കുള്ള ടണലുകൾ കയറി ഒരിക്കലും ഇസ്രായേലുകൾക്ക് വിജയിക്കാൻ സാധ്യമല്ല. അത്രയ്ക്കും തന്ത്രപരമായിരിക്കും അവർ. വലിയ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി അവർ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള പുതിയ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല ഖുദസിൻ്റെ മക്കൾ അല്ലാഹു മോചിപ്പിക്കട്ടെ. വലിയ ഒരു പരാജയമെന്ന് പറയും. 48 മണിക്കൂറിൻ്റെ റിപ്പോർട്ട് തന്നെ ഔദ്യോഗികമായി ഇസ്രായേലുകൾ സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പല വാർത്തകൾ വരുന്ന റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മറ്റുള്ളവരെ കൊലപ്പെടുത്തുമ്പോൾ നാം വിചാരിക്കണം, ആ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ തീർച്ചയായി കണ്ണീർ അത് ഉറപ്പായും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല ഇതെല്ലാം കാണുന്നുണ്ട്. തീർച്ചയായും അവൻ്റെ സഹായമുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല ഖുദസിൻ്റെ മക്കൾക്ക് വൻ വിജയം അല്ലാഹു നൽകട്ടെ. السلام عليكم ورحمة الله وبركاته.